നമസ്കാരം റാഫ് ടോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ എവിടെയും നടക്കുന്നില്ല. ഏഷ്യയിലെ മത്സരങ്ങൾ, അതായത് ജൂൺ മാസം വരെ നടക്കാനിരുന്ന മത്സരങ്ങളെല്ലാം മാറ്റിവെച്ചതായി AFC കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. ഏഷ്യൻ വൻകരയിൽ പന്തുരുളാൻ എന്തായാലും ജൂൺ മാസം കഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഇന്ന് മത്സരം നടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. പലതരത്തിലുള്ള റൂമറുകൾ വരുന്നുണ്ട്. എന്നാൽ ഒരു ലീഗ് അധികൃതരും വ്യക്തമായ ഒരു നിർദ്ദേശവും ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. മാത്രമല്ല, യുവേഫയുടെ അടുത്ത മീറ്റിംഗ് വരാനിരിക്കുകയാണ്. April 23 യുവേഫയുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ ഇനി എങ്ങനെയായിരിക്കും ഈ സീസണിലെ ബാക്കി കാര്യങ്ങൾ എന്നത് അവർ തീരുമാനിക്കും. ഏതായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കമൻ്റാണ് ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേ. ഹമീദ് കെ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കമൻ്റാണ്. ഹായ് റാഫിക്ക, ഫുട്ബോൾ എന്നാൽ അതൊരു ആവേശമാണ്, ഒരിക്കലും അടക്കാൻ പറ്റാത്ത ആവേശം. എന്നാൽ ഇപ്പോൾ കൊറോണ വൈറസ് ആയതുകൊണ്ട് ഫുട്ബോൾ മാച്ചൊന്നും നടക്കുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ ഒരു മാച്ച് കണ്ടതുപോലെ തോന്നുന്നു, ഒരു പ്രവാസി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, പ്രവാസികളെല്ലാം ഇപ്പോൾ നമ്മെ പോലെ തന്നെ അവർ അവിടെ അവരുടെ താമസ സ്ഥലത്ത് അടച്ചിട്ടിരിക്കുകയാണ്. മറ്റു വിനോദങ്ങളൊന്നും ഇപ്പോൾ ആർക്കും ഉണ്ടാവില്ല. കായിക വിനോദമായ ഫുട്ബോളിനോട് വളരെ അധികം ഇഷ്ടമുള്ള നമ്മളൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അതാണെങ്കിലോ പുതിയ നല്ല വാർത്തകളൊന്നും വരാനുമില്ല. അതുകൊണ്ട് നമ്മുടെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് റാഫ് ടോക്സ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് ഫുട്ബോളുമായുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രവാസിയുടെ ഒരു കമൻ്റ്, ഈ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു കമൻ്റ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അടുത്തൊരു കമൻറ്റിലേക്ക് കടക്കുകയാണ്. അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. പല താരങ്ങൾക്കും ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ അവർ പല അന്ധവിശ്വാസങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ അത് അന്ധവിശ്വാസമാണെങ്കിലും അവർക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇങ്ങനെ പല കളിക്കാരും പല പ്രവൃത്തികളും ചെയ്യാറുള്ളതാണ്. ഇത് അദ്ദേഹം പറയുന്നത് മൗറീസിയോ സാറിയുടെ സൂപ്പർസ്റ്റീഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു. അത് സാറി തന്നെ പറഞ്ഞതാണ്. താൻ ആദ്യകാലത്തൊക്കെ കോച്ചായിരുന്ന സമയത്ത് സ്ഥിരമായി തൻ്റെ കാർ ഒരു പ്രത്യേക സ്ഥലത്ത് പാർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ആ സ്ഥലത്ത് വണ്ടി ഇട്ടെങ്കിൽ മാത്രമേ കളി വിജയിക്കുകയുള്ളൂ എന്ന വിശ്വാസം തനിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതിൻ്റെ താഴെ വന്ന കമൻ്റാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. പല താരങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസായ കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ നമ്മിൽ പലർക്കും അത്തരത്തിലുണ്ടാവാം. കളി കാണുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ഇരുന്ന് കാണും, അവിടുന്ന് എണീറ്റാൽ കളി തോൽക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ ക്രിക്കറ്റൊക്കെ അദ്ദേഹം കളിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റാൽ സച്ചിൻ്റെ വിക്കറ്റ് പോകുമോ എന്ന് വ്യാകുലതപ്പെട്ടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കളിക്കാർ ഇത്തരത്തിലുള്ള ഒരുപാട് സൂപ്പർസ്റ്റീഷ്യനായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതവർക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തൊരു കമൻറ്റിലേക്ക് പോവുകയാണ്. മുഹമ്മദ് അഫ്സൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്. താങ്കളുടെ യൂട്യൂബ് റാഫ് ടോക്സ് പ്രൊഫൈലിൽ നെയ്മർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? സുഹൃത്തിൻ്റെ ചോദ്യം, ഒരു പക്ഷേ നമ്മുടെ കവർ ഫോട്ടോയിൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മാത്രമേ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതായിരിക്കും. ശരിക്കും അവിടെ 4 പേരുണ്ട്. മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അതുപോലെ നെയ്മറും പിന്നീട് മുഹമ്മദ് സലാഹും, ഇങ്ങനെ 4 പേരുടെ ഫോട്ടോയാണ് നമ്മുടെ കവർ ഫോട്ടോ. പക്ഷേ അത് കാണണമെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിൾ ക്രോമിലൂടെ കയറുമ്പോൾ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ. ഈ മൊബൈൽ വ്യൂവിലേക്ക് വരുമ്പോൾ 4 പേരുള്ള ഫോട്ടോ ഒന്ന് ചുരുങ്ങി 2 പേരെ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 2 പേരാണെങ്കിലും അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച 2 പേരുടെ ഫോട്ടോയാണ് അവിടെയുള്ളത്. അവർക്ക് താഴെയെ നെയ്മർ അടക്കമുള്ളവർ വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും 4 പേരുടെ ഫോട്ടോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എന്നത് അറിയിക്കുകയാണ്. പലരും സിസ്റ്റത്തിലൂടെ കയറുന്നവർക്കൊക്കെ അത് കാണാവുന്നതുമാണ്. PS Tech എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. ഒരു പരാതിയാണ്, ക്യാമറയുടെ ഫോക്കസ് ശരിയാവുന്നില്ല എന്ന്. ഇത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇനി ഇക്കാര്യത്തിലൊരു വിശദീകരണം ഉണ്ടാവില്ല. വീട്ടിൽ നിന്നാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല മറ്റ് ശബ്ദങ്ങളും പുറമേ നിന്നുള്ള ശബ്ദങ്ങളും എടുക്കുന്നുണ്ടാവും. എൻ്റെ കയ്യിലുള്ള ഫോൺ അതിൻ്റെ ക്യാമറയിലാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ക്യാമറയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പലപ്പോഴും ക്യാമറ ഫോക്കസ് കൃത്യമാകാത്തത് കൊണ്ട് ഇങ്ങനെ ബ്ലറായി വരുന്ന വീഡിയോ ബ്ലറാവുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു ക്യാമറയൊക്കെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്, അതെടുത്തിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ഈ ചെറിയ സൗകര്യങ്ങളിലാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ സഹകരിക്കുക, മറ്റു മാർഗങ്ങളില്ല. പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ
നിങ്ങൾക്കറിയാമല്ലോ മെയ് 3 വരെ എന്തായാലും ശക്തമായ ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും ഒരു തരത്തിലുള്ള ഇളവുകളും ഉണ്ടാവില്ല എന്നാണല്ലോ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് മെയ് 3 വരെ ഇങ്ങനെ തന്നെ പോയേ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം അടുത്തൊരു കമന്റിലേക്ക് പോവുകയാണ് ഇതും മൗറീസിയ സാറി അദ്ദേഹത്തിന്റെ കളിക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിന്റെ താഴെ വന്ന കമന്റാണ് ഷാഹിർ ബാബു പട്ടാമ്പി എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റാണ് ഒരു ദിവസം ഇത്ര പാക്കറ്റ് സിഗരറ്റ് വലിക്കും എന്ന് പറഞ്ഞില്ലേ എന്നാണ് അത് രസകരമായ ഒരു കമന്റായി തോന്നി സാറി അറിയുന്നവർക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാണ് അദ്ദേഹം വല്ലാതെ സിഗരറ്റ് ഇങ്ങനെ പുകച്ചുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ് ഹൈദർ അലി എന്ന് പറയുന്ന സുഹൃത്തിന്റെ കമന്റ് നെയ്മർ കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ ശരിക്കും വന്നിട്ടുണ്ടോ അതോ ഫേക്ക് ആണോ റാഫിക്ക ഒരു വീഡിയോ ചെയ്യുമോ ഇതിന് എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് കഥകളാണ് പ്രചരിക്കുന്നത് നെയ്മർ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ വരിക ഇത് 2014 അദ്ദേഹത്തിന് നട്ടെല്ലിന് പരിക്കേറ്റ ഒരു സമയമുണ്ടല്ലോ അന്ന് പ്രചരിച്ച ഒരു കഥയാണെന്നാണ് തോന്നുന്നത് അന്ന് നമ്മുടെ പത്രങ്ങൾ വരെ ഒരു പക്ഷേ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ മലയാളിയുടെ കയ്യിലേക്ക് ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്ന് ആരൊക്കെയോ പടച്ചുവിട്ട കഥയാണ് അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ പ്രചരിക്കുന്നതിൽ അത്ഭുതമുണ്ട് അടുത്തൊരു കമൻ്റ് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു നല്ല ഫുട്ബോളർ ആവണമെങ്കിൽ നല്ല കഴിവ് വേണം CR7 ബിഗ് പ്ലെയർ ആണ് ബട്ട് പറയുന്നത് മറ്റുള്ളവരാണ് പറയേണ്ടത് അത് SP പറയുക അല്ല വേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോട്സ് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ത്വരയും അദ്ദേഹത്തിൻ്റെ കഴിവും ഹാർഡ് വർക്കും ഉപയോഗിച്ച് ഉന്നതിയിലെത്തിയതും ഒക്കെ നമ്മളതിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളും ആ ഒരു കോട്സ് ഒക്കെ പറഞ്ഞതിന് താഴെ വന്നതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ SP ഒരു പക്ഷെ സ്വയം പുകഴ്ത്തുക എന്നതിൻ്റെ ഷോർട്ടായിരിക്കണം SP പറയുകയാണെന്നാ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്ന് പറയാൻ നമ്മളാരാണ് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനും അത് വിശദീകരിക്കാനും ഒക്കെ എന്ത് യോഗ്യതയാണുള്ളത് അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ലോക ഫുട്ബോളിൻ്റെ ഉന്നതിയിലേക്ക് CR7 കടന്നു പോയത് അത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ SP എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷേ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മനുഷ്യർ പല വിധത്തിലുണ്ടാവും അവരുടെ ക്യാരക്ടർ വ്യത്യസ്തമായിരിക്കും അതിനെയൊക്കെ ഇങ്ങനെ പറയാൻ നമുക്കൊക്കെ എന്ത് അധികാരവും അവകാശവുമാണുള്ളത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റുമായി മുന്നോട്ട് പോകാം